രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് പി എസ് സി ചെയർമാൻ കാണിക്കുന്നത്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് പി എസ് സിയിലൂടെ നിയമനങ്ങൾ കിട്ടാതെ കഷ്ടപ്പെടുന്നു. പി എസ് സി റാങ്ക് ലിസ്റ്റുകൾ ഒന്നൊന്നായി കാലഹരണപ്പെടുന്നു. നിയമനങ്ങൾ കിട്ടാത്തതുകൊണ്ട് പ്രയാസപ്പെടുന്നു. ആ സമയത്താണ് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ കരാർ നിയമനങ്ങളും താൽക്കാലിക നിയമനങ്ങളും കൺസൾട്ടൻസി നിയമങ്ങളും അരങ്ങ് തകർക്കുന്നത്. അത് ചോദ്യം ചെയ്യുമ്പോൾ അതിന് മറുപടിയില്ല. അതുപോലെ തന്നെയാണ് പി എസ് സി നിയമനങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും പി എസ് സി ചെയർമാന് വിരോധമാണ്. ഒരു കുത്തുകേസിലെ പ്രതി ഒന്നാം റാങ്ക് പട്ടികയിൽ ഒന്നാമതായി വന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. പി എസ് സിയിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയും തെറ്റും ഇനി ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് ആർക്കും നിയമനം കിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിന്റെ പേര് തന്നെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇത്രയും കാലത്തെ ഒരു ചെയർമാനും വിനിയോഗിക്കാത്ത ഈ അധികാരം വിനിയോഗിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ചെയർമാൻ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഭീഷണി, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഭീഷണി സർക്കാരിന്റെ ഭീഷണിക്ക് സമാനമാണ്. സർക്കാരും എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു എന്നാൽ അത് കണ്ടിട്ട് ചെയർമാനും വിചാരിച്ച് ഞാൻ തനിക്കും ഭീഷണിക്കുള്ള അവകാശമുണ്ട് എന്ന് കരുതി എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഏതായാലും മാധ്യമപ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തുന്ന പോലെ പാവപ്പെട്ട പി എസ് സിയിൽ ഉദ്യോഗത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ചെറുപ്പക്കാരെ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? ആ ഭീഷണി ഒന്നും ചെലവാകാൻ പോകുന്ന കാര്യമല്ല എന്ന് ചെയർമാനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പി എസ് സി സ്വയം കോടതിയായി മാറേണ്ട കാര്യമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പി എസ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടതുകൊണ്ട് ആർക്കും പണയപ്പെടുത്താൻ കേരളത്തിലെ ചെറുപ്പക്കാർ മുന്നോട്ട് വരികയുമില്ല. അവരാരും അവരുടെ ചിന്തയും ബുദ്ധിയും ശക്തിയും പി എസ് സി ഓഫീസിൽ പണയപ്പെടുത്തിയിട്ടുള്ളവരുമല്ല എന്നുള്ള കാര്യം ചെയർമാൻ ഓർക്കണം.